നേരിലൂടെ നേടുക മതിയെന്ന മനോഭാവം വളർത്തുക. ഒരു നുറുങ്ങുചിന്ത. അവതരണം റോയ് വരകുകാല. എല്ലാവർക്കും ആവശ്യത്തിനുള്ളത് ഈ ലോകത്തിലുണ്ട്, എന്നാൽ അത്യാഗ്രഹത്തിനുള്ളത് ഇല്ല. മതി എന്നത് ഒരു മനോഭാവമാണ്. ഉള്ളവയോട് പൊരുത്തപ്പെടാനും അവയുടെ സാധ്യതകൾ തിരിച്ചറിയുവാനുമുള്ള മനസ്സമ്മതം. ആവശ്യവും ആധിക്യവും തിരിച്ചറിയാൻ കഴിഞ്ഞാൽ വിഭവങ്ങളെ കൈകാര്യം ചെയ്യാൻ എളുപ്പമാണ്. അവനവന് ആവശ്യമുള്ളതിൻ്റെ പരിധി നിശ്ചയിക്കാൻ കഴിവുള്ളവനാണ് സംതൃപ്തൻ. ആർത്തി പൂണ്ട അന്വേഷകർ തമ്മിലുള്ള കിടമത്സരങ്ങളാണ് ആളുകളുടെ സമാധാനം പോലും നശിപ്പിക്കുന്നത്. ആവശ്യങ്ങൾക്ക് പരിഹാരമുണ്ട്, അത്യാഗ്രഹങ്ങളോ അപരിഹാര്യവും. നിലനിൽപ്പിനും സ്വത്വ സംരക്ഷണത്തിനും എല്ലാവർക്കും തനതു വഴികളും പരിധികളും ഉണ്ടാകും. അവയുടെ അതിർത്തികൾ അന്യരിലേക്കും ആർഭാടങ്ങളിലേക്കും കടന്നു കയറുമ്പോഴാണ് ആഗ്രഹങ്ങൾ ദുരാഗ്രഹങ്ങളായി രൂപാന്തരം പ്രാപിക്കുന്നത്. ധാരാളിത്തമാണ് ഏറ്റവും വലിയ തിന്മ. വിശക്കുന്നവന് മുന്നിൽ അവന് ഇലയിടാതെ ഇരുന്ന് സദ്യ കഴിക്കുന്നവൻ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ക്രൂരത. നാം ഒന്നും പ്രതീക്ഷിക്കാതെ ഉപകാരം ചെയ്തവരിൽ നിന്ന് നമുക്ക് ഏൽക്കേണ്ടി വരുന്ന ഉപദ്രവങ്ങളിലാണ് ഹൃദയം നുറുങ്ങിപ്പോകുന്നത്. ഒരു സൽക്കർമ്മവും തിരിച്ച് ഒരു നന്മയും പ്രതീക്ഷിച്ചല്ല ചെയ്യുന്നത്, അതുപോലെ തിന്മയും. ആർക്കു വേണ്ടിയാണോ നിലകൊണ്ടത്, ആരെയാണോ നാം ചേർത്ത് പിടിച്ചത്, അവർ തന്നെ ഉപദ്രവകാരികളായി അല്ലെങ്കിൽ ഘാതകരായി നമുക്ക് മുന്നിൽ വരുമ്പോൾ പിടിച്ചു നിൽക്കാൻ ആകാതെ വരും. തണലേറ്റ മരങ്ങളുടെ തായ്വേരറുക്കുന്നവർ ഇനിയും തുടരേണ്ട നന്മകൾക്ക് കൂടിയാണ് വിരാമമിടുന്നത്. നന്മ ചെയ്യുന്നതിനേക്കാൾ ചിലപ്പോൾ ശ്രേഷ്ഠമാവുക നന്മ ചെയ്യുന്നവരുടെ കരങ്ങൾ തളർത്താതിരിക്കുക എന്നതാകും. എല്ലാ ദുരന്തങ്ങളും വിധിയായി വന്നു ചേരുന്നതല്ല. ചിലതെല്ലാം സ്വന്തം ചെയ്തികളുടെ തുടർഫലങ്ങളും കൂടിയാണ്. മുകളിലൂടെ നിറയ്ക്കുമ്പോൾ അടിയിലൂടെ ചോരുന്നത് കാണാതെ പോകും. നേരിലൂടെ നേടിയതിന് സ്വാഭാവിക നന്മ ഉണ്ടാകും. സ്വയം തിരുത്തലിൻ്റെ മാർഗങ്ങൾ കൂടുതൽ നഷ്ടങ്ങളെ പ്രതിരോധിച്ചേക്കും. ശുഭദിനം.